രാവിലെ വന്ന് 6 മണിക്ക് വന്നെ ഞങ്ങൾ വയനാട്ടിൽ നിന്നായിരുന്നു. വയനാട്ടിൽ നിന്നാണോ? വയനാട്ടിൽ നിന്ന് എവിടുന്നോ? പനമര. ആരെയാ കാണി? മോളെ കാണിക്കാൻ വന്നെ. അകത്തുണ്ട് ഒരു ഡോക്ടറുള്ളു, ഇനി കുറെ സമയം കഴിയുന്ന പറയുന്നു. സമരം ഉണ്ടെന്ന് അറിയാമായിരുന്നു. ഹാർട്ടിന്റെ ഇതിന് വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഇന്ന് ചെക്കപ്പ് എന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ഡേറ്റ് ചെയ്തത് അങ്ങനെ വന്നതാണ്. ഇന്നത്തേക്ക് ഡേറ്റ് ഇട്ടിരിക്കല്ലേ, അപ്പൊ പറഞ്ഞല്ലോ. എടാ, ഡോക്ടറെ കണ്ടിട്ടാണോ പോകുന്നേ? കണ്ടില്ല, കണ്ടില്ല. ഡോക്ടർ ഇല്ലാത്തോണ്ട് തിരികെ പോകുന്നതാണോ? ഇനി വരാൻ ഡേറ്റ് ഉള്ള മാറ്റി തന്നോ? ഇല്ല, മാറ്റി തന്നിട്ടൊന്നും ഇല്ല. എന്താ ചെയ്യാ? എന്തായാലും കുറച്ചുനേരം നോക്കുക, വരുവാണെങ്കിൽ കണ്ടിട്ട് പോവാ. തെമ്മലേന്ന് വരുവോ? നമസ്കാരം. ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെത്തിയ രോഗികളുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. വലിയൊരു മഹാമാരിയുടെ കാലം നമ്മൾ കടന്നു പോകുകയാണ്. ഒമിക്രോൺ എന്ന പുതിയ വകഭേദം ഉയർത്തുന്ന ഭീഷണിയൊക്കെ നമുക്ക് മുന്നിലുണ്ട് താനും. ഇതിനിടയിലാണ് സംസ്ഥാനത്തെ സർക്കാർ ഡോക്ടർമാരുടെ സമരം. PG ഡോക്ടർമാരുടെ സമരം 12 ദിവസം പിന്നിടുകയാണ്. ഹൗസ് സർജന്മാരും ഇന്ന് പണിമുടക്കി. KGMOA, KGMCTA എന്നിവയൊക്കെ തന്നെ സമരത്തിലാണ്. ഓരോ കാരണം പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഭാഗികമായി സ്തംഭിച്ച ഒരവസ്ഥ. ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കേണ്ടി വരുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആരോഗ്യമന്ത്രിയും സമരത്തോട് മുഖം തിരിക്കരുത് എന്ന് സമരക്കാരും പറയുന്നു. കോവിഡിൻ്റെ ഭീതിയിൽ കഴിയുന്ന നമ്മൾ സത്യത്തിൽ എന്തു പിഴച്ചു? നമ്മുടെ ആരോഗ്യം ആര് സംരക്ഷിക്കും? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഡോക്ടർമാരുടെ സമരം, ജനം എന്തു പിഴച്ചു? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എറണാകുളത്ത് നിന്നും ശ്രീ ലാലു ആണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത്. ലാലു, PG ഡോക്ടർമാർ നടത്തുന്ന സമരം 12 ദിവസം കഴിയാൻ പോവുകയാണ്. അതിലിടയ്ക്കാണ് ഇന്ന് മറ്റ് റെസിഡന്റ് ഡോക്ടർമാരൊക്കെ തന്നെ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഹൗസ് സർജൻസിനെ മന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലാലുവിന് ഇത്രയും ദിവസത്തെ സമരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടി തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടോ ലാലു? ലാലു, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, താങ്കളുടെ ഈ സമരത്തിനോടുള്ള അഭിപ്രായം എന്താണ് ലാലു? എന്റെ അഭിപ്രായം ജനങ്ങളോട് പൊതുജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഡോക്ടർമാർ. കേൾക്കാം. TV ശ്രദ്ധിക്കാതെ പറഞ്ഞാ മതി ലാലു. റൈറ്റ്, ലാലു TV ശ്രദ്ധിക്കുകയാണ്. ശ്രീ നാരായണനുണ്ട് നമ്മളോടൊപ്പം. ശ്രീ നാരായണൻ, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ഡോക്ടർമാർ നടത്തുന്നതെന്നാണ് തൊട്ട് മുൻപ് വിളിച്ച പ്രേക്ഷകൻ പറയുന്നത്. താങ്കൾക്ക് അത് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ കുറച്ചുകൂടി നല്ലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകണം സമരം അവസാനിപ്പിക്കാൻ? അങ്ങനെ ഒരു വാദവും ഉണ്ടല്ലോ. താങ്കൾക്ക് എന്ത് തോന്നുന്നു ശ്രീ നാരായണൻ? ഇത് ഇടപെടലല്ല, പ്രതിബദ്ധത. PG കോഴ്സ് പഠിക്കണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ പ്രൈവറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഏകദേശം 3 കൊല്ലം പഠിക്കുമ്പോൾ 2 കോടി രൂപ മുടക്കിയാണ് പാരന്റ്സ് പഠിപ്പിക്കുന്നത്. ഇത് ജനങ്ങളുടെ നികുതി പണം പറ്റി സൗജന്യമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ജനങ്ങളോടില്ലേ ഒരു പ്രതിബദ്ധത? ശ്രീ നാരായണൻ, ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 1-2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 1.5 വർഷത്തോളമായി അവർ ഈ പ്രതിബദ്ധതയുടെ പേരിൽ രാവും പകലും ഇല്ലാതെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 2-ാമത്തെ കാര്യം, കോവിഡ് വാരിയേഴ്സ് എന്നും പറഞ്ഞ് സർക്കാർ വലിയ തോതിൽ അവതരിപ്പിച്ച് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊട്ടിഘോഷിച്ചു. പക്ഷേ കഴിഞ്ഞ മെയ് മുതൽ ഈ ഒക്ടോബർ 31 വരെ അവർക്ക് ഈ കോവിഡ് വാരിയേഴ്സിന് കൊടുക്കേണ്ട അലവൻസുകൾ സർക്കാർ കൊടുത്തിട്ടില്ല. പിന്നെ പറയുന്നു, ഞങ്ങളെ അമിതമായി ജോലി ചെയ്യിക്കുന്നു, അടുത്ത ബാച്ചിലേക്കുള്ള ആളുകളെ എടുത്തിട്ടില്ല. അങ്ങനെ പല പരിഭവങ്ങളും അവർക്കുണ്ട് ശ്രീനാരായണൻ. ഉണ്ട് സാറേ. ഇതേ സമയത്തും ജോലി ചെയ്യാതെ ശമ്പളം പറ്റി ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 2% ജനങ്ങൾക്ക്, ജോലിക്കാർക്ക് സർക്കാരിന്റെ 70% ഭാഗം വെച്ച് കൊടുക്കുന്നത്. ഇവർക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ട്, ശമ്പളമുണ്ട്. അപ്പൊ ഇവർ കോഴ്സ് കഴിഞ്ഞ് പഠനകാലത്ത് ഇങ്ങനെയാണ് സമരമെങ്കിൽ ഇവരൊക്കെ ജോലിയിൽ കിട്ടൽ എന്തായിരിക്കും സാർ? ഇവരൊക്കെ വളരെയധികം നന്ദി. ശ്രീ കണ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ കണ്ണൻ,
പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സമരം ചെയ്താൽ ജോലിയിൽ കയറിയാൽ എങ്ങനെയായിരിക്കും സമരം എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ വിദ്യാർത്ഥി സംഘടനകളുടെ സമരവും യുവജന സംഘടനകളുടെ സമരവും അവരൊക്കെ ജോലിയിൽ കയറുന്നതൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ സമരത്തിനോട് കുറച്ചുകൂടി ഒരു അനുഭാവപൂർവ്വമുള്ള പരിഗണന വേണോ, അതോ സമരം ഒരു തെറ്റാണോ, എന്ത് തോന്നുന്നു താങ്കൾക്ക്? സാറേ, നമ്മള് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ആരോഗ്യ പ്രവർത്തകരെ നമ്മളുടെ ഏറ്റവും വലിയ നന്മയുള്ള അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർ എന്ന നിലയിൽ ഇന്നും ഇപ്പം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പം നമ്മളുടെ ഒരു ഓരോ പൗരന്മാരുടെയും പൈസ കൊണ്ടാണ് ഇത്ര ശതമാനം പൈസ ഇവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. പക്ഷെ പഠിച്ചതിന് ശേഷം ഇത്തരം ജനങ്ങളെ തന്നെ രോഗപ്രവർത്തി ചെയ്യുന്ന ഈ പരിപാടി നിർത്തണം. കാരണം നമുക്ക് കൊറോണ ടൈമിൽ ഇവർ ജോലി ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം നമ്മൾ നോക്കുക, കൊറോണ വന്നതുപോലെ ഇപ്പോഴും ഈ നിമിഷം വരെ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് പണിയില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പൊ വേറൊരു പണിക്ക് ചെയ്യുന്നു. ഞങ്ങൾ എല്ലായിടത്തും കഷ്ടപ്പെട്ടുള്ള ഒരു 10 മണിക്കൂർ ജോലി ചെയ്തിട്ട് 350 രൂപയ്ക്കാണ് ഇപ്പോഴും ചെയ്യുന്നത്, കഷ്ടപ്പെട്ട പണി. അപ്പൊ അതുപോലെ മറ്റുള്ളവരും ഇപ്പൊ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ യൂണിയനോ സമരമോ പാടില്ല, ഓഫീസ് മേഖലയെ പാടില്ല. വളരെയധികം നന്ദി ശ്രീകണ്ണൻ. ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാട് എന്താണ് രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ? അക്ഷരാർത്ഥത്തിൽ ഈ സമരം എന്ന് പറയുന്നത് മൃഗീയമെന്നേ പറയാൻ കഴിയൂ. അതിനപ്പുറം ഒരു വാക്കില്ല എന്നുള്ളതാണ്. പാവപ്പെട്ട രോഗികളോട് ഈ ഡോക്ടർമാർ ചെയ്യുന്നത് അങ്ങേയറ്റം മൃഗീയമായ വിനോദമാണെന്നാണ് പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിന് ആനുകൂല്യങ്ങളുടെയും ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെ ഒക്കെ പേരിൽ ഒരു വിഭാഗത്തിനെ മാത്രം സംരക്ഷിച്ചാൽ പോരാ? ഈ സർക്കാർ ഏതെല്ലാം വെല്ലുവിളികളിൽ ഡോക്ടർമാരെയും ആയാലും അതുപോലെ തന്നെ കൂലിപ്പണിക്കാരെയും അടക്കം സമസ്ത വിഭാഗങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളൊരു സർക്കാരാണിത്. ഈ ഡോക്ടേഴ്സിനെതിരെ ഇസ്മാ പ്രയോഗിക്കണമെന്നുള്ളതാണ്. അവര് പഠിച്ചതിന്റെ ബാധ്യതയൊന്നും, അവര് കോടികൾ കൈക്കൂലി കൊടുത്ത് പി ജി എടുത്തതിന്റെയും പഠിച്ചതിന്റെ ചിലവൊന്നും സർക്കാർ കൊടുക്കാൻ ഉത്തരവാദികളല്ല. വേറെ പണിയുണ്ടല്ലോ. അല്ല രാധാകൃഷ്ണൻ, ഇത് 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 മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ്, പി ജി വിദ്യാർത്ഥികളാണ് സമരം. അപ്പോൾ അവര് കോടികൾ കൈക്കൂലി കൊടുത്ത് കയറിയതായിരിക്കുമോ, അതോ എൻട്രൻസ് പരീക്ഷ വഴി വന്നതായിരിക്കുമോ? ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴവർ കൂടുതൽ അങ്ങനെ പണം കൊടുക്കാത്തവരാകുമ്പോൾ കൂടുതൽ ബാധ്യത പിന്നെ പ്രതിബദ്ധത ജനങ്ങളോട് കാണിക്കേണ്ടവരാണ്. ഇവർക്കെതിരെ ഇസ്മാ പോലുള്ള നടപടിയെടുത്ത് ശക്തമായ ബദൽ സംവിധാനം പുതിയ ആൾക്കാരെ കയറ്റണം. വളരെയധികം നന്ദി. അതാണ് അതാണ് വേണ്ടതും, പുതിയ ആളുകളെ കയറ്റണം. അത് തന്നെയാണ് ഇവരുടെ ആവശ്യങ്ങളിൽ ഒന്ന്. കാരണം PG 1st പ്രവേശനം നടത്തുക, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 3rd കഴിഞ്ഞ് പോയിട്ടുള്ള ആളുകളുണ്ട്, ഇടയ്ക്കുള്ള ഞങ്ങൾ മാത്രം ഈ പീഡനം അനുഭവിക്കുന്നു, 1.5 വർഷത്തിലധികമായി ഓവർലോഡ് ആണെന്നുള്ളതൊക്കെയാണ് അവരുടെ പരാതികളൊക്കെ വരുന്നത്. ശ്രീ മാധവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാധവന്റെ അഭിപ്രായത്തിൽ ഈ ഡോക്ടർമാരുടെ സമരം, അതൊരു എസ്മ പ്രയോഗിച്ച് അത് നിർത്തേണ്ടതാണോ, അതോ സർക്കാർ പിന്നെയും വീണ്ടും ചർച്ചയ്ക്കൊക്കെ വിളിക്കേണ്ടതാണോ, എന്ത് തോന്നുന്നു മാധവൻ ഇതെല്ലാം കേൾക്കുമ്പോൾ? ചർച്ചകൾ പലതും മന്ത്രി ലെവലിൽ നടന്നിട്ടുണ്ട്, അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ നിലപാട് ശരിയല്ല. ഇവർക്ക് കൊടുക്കുന്ന സ്റ്റൈപ്പൻഡ്, ഇവർ ഈ പുതിയ ഡോക്ടർമാർക്ക് ഗവൺമെന്റ് ചെയ്യുന്ന ഖജനാവിൽ നിന്ന് മുടക്കിയ പൈസകളും അതിന്റെ മൊത്തം ചെലവ് ഒന്ന് പ്രസിദ്ധീകരിക്കുന്നത് നല്ലതാണ്. ഇവരെ ഇപ്പൊ ജോലി ചെയ്യാൻ സമയമല്ല, സമയം കൂടി പണിഭാരം കൂടി എന്ന് പറയുന്നവൻ സർവീസിൽ കയറി എന്തായിരിക്കും സ്ഥിതി? ഇവരെ 48 മണിക്കൂറിനുള്ളിൽ സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്ന സർക്കാർ, ഇവരെ ഒന്നെങ്കിൽ സർവീസ് മാറ്റി നിർത്തണം. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ആൻസി കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും നമ്മളോടൊപ്പം. ആൻസി പറഞ്ഞോളൂ, ആൻസിയുടെ അഭിപ്രായം. സാർ, എനിക്ക് പറയാനുള്ളത് കേൾക്കാമോ? കേൾക്കാം. സാർ, ഈ ഡോക്ടർമാരെ ഒരു ദൈവ തുല്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാന്. പക്ഷെ ഇപ്പോൾ ഇവര് ചെയ്യുന്നത് 12 ദിവസങ്ങളായിട്ട് അനേകം മനുഷ്യരുടെ ജീവനായിട്ട് പന്താടുകയാണ്. ഇവർക്ക് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കാം. ഗവൺമെന്റ് തലത്തിൽ പല വേറെ നടപടികൾ സ്വീകരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തണം. പക്ഷെ ഏറ്റവും എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ജീവനും സ്വത്തിനും വേണ്ടിയാണല്ലോ എന്നുള്ള മുദ്രാവാക്യങ്ങൾ പലതുകൊണ്ട്, പിന്നെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയതാണ് നമ്മുടെ കേരളവും ഇന്ത്യയും കൊറോണയും. ഹലോ, അതാണ് ആൻസി ഇവരും പറയുന്നത്. കാരണം കോവിഡ് ബാധിച്ച് കോവിഡിന്റെ വല്ലാത്ത പേടിയിൽ ആളുകളൊക്കെ വീടിനകത്ത് അടങ്ങിയിരുന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വന്ന് ധീരമായ ആ രോഗത്തിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വേണ്ടി രാവും പകലും ഓടി നടന്നു. ഞങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ സർക്കാർ മുഖം തിരിക്കുന്നു എന്നാണ് അവർ പരാതി പറയുന്നത്. സാർ, കുറച്ചുപേര് ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ് കൂടെ പെട്ടെന്ന് വെച്ചേക്കാം. കുറച്ചുകൂടി ഇവര് ക്ഷമിച്ചിട്ട്, ഇത്രയും പ്രതിസന്ധികൾ കടന്നുപോയവരല്ലേ ഇവർക്കിപ്പോ നിലവിൽ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് ഈ ഡോക്ടേഴ്സ്. ഞങ്ങളും ഒക്കെ ഒരു സ്ഥിരം പേഷ്യന്റ് പോലെ ചികിത്സ നേടുന്നവരാണ്. പക്ഷേ എങ്കിലും ഈ അനേക 1-2 ജീവനുകൾ നഷ്ടപ്പെട്ടു പോയാലേ തക്ക സമയത്ത് ഓപ്പറേഷൻ മറ്റു കാര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ ഈ ജനങ്ങളോട് ചെയ്യുന്ന മഹാ ഒരു ക്രൂരതയാണ് ഇപ്പോൾ. വളരെയധികം നന്ദി ആൻസി, വളരെയധികം നന്ദി അഭിപ്രായം അറിയിച്ചത്. ശ്രീ റോബിൻ കൂടി ചേരുന്നുണ്ട്. റോബിൻ, ഇതാണ് ജനങ്ങളുടെ ജീവിതം വെച്ച്
പന്താടുകയാണ് ഡോക്ടർമാരെന്നുള്ള ഒരു വാദം. മറിച്ച് അവർ പറയുന്നു, ഞങ്ങൾക്ക് ഇത്രയധികം ഞങ്ങൾ ജോലി ചെയ്യുന്നു, സ്റ്റൈപ്പൻഡ് കുറവാണ്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത പഠനത്തിന് വേണ്ടി പോകണം, അപ്പോൾ അടുത്ത ബാച്ച് വന്ന് ഈ ഇവർക്ക് കൂടുതൽ പഠനം പൂർത്തിയാക്കി ഇവരൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം, അതിന് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് പരാതികളൊക്കെ അവരുടെ. റോബിൻ എന്തു തോന്നുന്നു? റോബിൻ, തീർച്ചയായിട്ടും അവരെ സമരത്തിലേക്ക് തള്ളിവിട്ട ഒട്ടും ശരിയായില്ല. കാര്യം അവര് നമ്മളെ ജീവനം സംരക്ഷിക്കുന്നവരാണ്. എത്രയോ പാവങ്ങൾക്ക് വേണ്ടി അവര് സമയവും സൗകര്യങ്ങളും എല്ലാം ഒഴിഞ്ഞ് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അവർക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മള്. റൈറ്റ്, വളരെയധികം നന്ദി. പാലായിൽ നിന്നും ശ്രീ ഉമേഷ് കൂടിച്ചേരുന്നുണ്ട്. ഉമേഷിന്റെ കാഴ്ചപ്പാട് എന്താണ് ഉമേഷ്? സാറേ, ഇത് ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കാനാ പറയുന്നത്? ഒന്നും നടക്കില്ല. ഇത് ജനങ്ങൾ അനുഭവിച്ചാൽ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്നറേ, ഇവരെല്ലാം സ്കൂൾ തലങ്ങളിൽ SFI, സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കോളേജും കഴിഞ്ഞാൽ DVFI. ഈ പിള്ളേർക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് അർത്ഥം ഒരു ചെറുപേരിൽ ഇറങ്ങാനും സാധിക്കില്ല. ഇത് ജനങ്ങൾ അനുഭവിച്ച പറ്റും. മരിച്ചാൽ മരിച്ചു, രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഇതെന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ നമ്മൾ ഒരു 3 മണിക്ക് മുന്നേ വരെ രോഗികൾ എന്ത് പിഴച്ചെന്നായിരുന്നു, രോഗികളാ ഈ ജനങ്ങൾ എന്ത് പിഴച്ചെന്നായിരുന്നു നമ്മൾ ഹെഡിങ്ങിന്നല്ലേ. ജനങ്ങളാ പിഴിച്ചത്, ജനങ്ങളാ പിഴിച്ചത്, ജനങ്ങളാ ചിന്തിക്കട്ടെ. തുടർ പഠനം കൊടുത്തപ്പോൾ ജനങ്ങൾ പിഴച്ചെന്ന് കൂട്ടിക്കൂ. എന്ത് തോന്നിവാസം കാണിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഈ ജനങ്ങൾ ഇവർക്കൊക്കെ എതിരെ മറ്റുള്ള സംസ്ഥാനത്താണ് നല്ല നടപടി എടുക്കും. പക്ഷെ ഇവിടെ പറ്റിയല്ല. EBI FI കാരുമായി ഈ സമരം ചെയ്യുന്നത്. റോബിൻ, ഉമേഷ്, ഉമേഷിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ഇപ്പോൾ സർക്കാരിന് ചെയ്യാവുന്നത് സർക്കാർ നല്ല രീതിയിൽ ചെയ്യുക, ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇവരുടെ സേവനം നമുക്ക് വേണ്ടി ലഭ്യമാക്കുക, അതാണ് ചെയ്യേണ്ടത് അല്ലേ? അതെ, അത് കറക്റ്റായിട്ട് പറയാം. ഡോക്ടർമാര് സത്യപ്രതിജ്ഞ ചെയ്യുന്ന എടുക്കുന്നതിന് നമ്മുടെ ജീവന് സംരക്ഷണം തരുന്ന ഒരു ജീവൻ പോലും പൊലിയരെന്ന് പറഞ്ഞ് അവര് ഡോക്ടറേറ്റ് നേടുന്നതെല്ലാം ഇതങ്ങനെയാണോ സംഭവിക്കുന്നത്? അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇതെല്ലാം എന്താ വെച്ചാൽ DVFI SFI കാരുവാ. പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമ്മള് അനുഭവിക്കാന്നുള്ളൂ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഹരി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹരിയുടെ കാഴ്ചപ്പാട് എന്താണ്? ഹരി, എന്റെ കാഴ്ചപ്പാടില്ലേ, ഈ പണിയെടുക്കാത്ത സർക്കാർ ജീവനക്കാർ ആരായാലും, അത് ഡോക്ടർമാരായാലും ആരായാലും, അവരെ പിരിച്ചുവിട്ടുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് ഈ ജോലി കൊടുക്കണം എന്നുള്ളതാണ്. സേവനം ചെയ്യാൻ തൽപ്പരായ ഒരുപാട് ആളുകൾ, പാവപ്പെട്ട വീട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ തൊഴിൽ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കിടെ ജീവൻ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം. റൈറ്റ്, വളരെയധികം നന്ദി. പത്തനംതിട്ടയിൽ നിന്നും ശ്രീ രഘു കൂടി ചേരുന്നുണ്ട്. രഘു, ഡോക്ടർമാർ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, സർക്കാരാണെങ്കിൽ പറയുന്നു ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളിലും നടത്തേണ്ടതാണ്, അത് സുപ്രീം കോടതി ഇടപെടലാണ്, കേസാണ് എന്നൊക്കെയാണ് സർക്കാരിൻ്റെ വാദം പറയുന്നത്. പക്ഷേ സർക്കാർ എന്ത് പറഞ്ഞാലും ഡോക്ടർമാർ സമരത്തിലാണ്, നമ്മൾ പെരുവഴിയിലുമാണ്. രഘുവിൻ്റെ അഭിപ്രായം എന്താണ് രഘു ഈ വിഷയത്തിൽ? അതെ, ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ചുമതല സർക്കാരിന് മാത്രമാണ്. ഒരു സാധാരണ രോഗിയെ സംബന്ധിച്ചിടത്തോളം, അതായത് മെഡിക്കൽ കോളേജിലൊക്കെ എത്തുന്ന രോഗികളെ, ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് എത്തുന്ന രോഗികളെ ഒരു തലവേദനയോ പനിയോ ആയിട്ടല്ല ചെല്ലുന്നത്. അവർക്ക് മേജറായിട്ടുള്ള റീസൺസിലാണ് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറില്ല, പിന്നെ എന്തെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനാരാണ് ഉത്തരവാദി? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ സർക്കാർ തന്നെയാണ്. സർക്കാരാണ് ഇതിനുള്ള ഉത്തരവാദിത്വം. ഏതെങ്കിലും രീതിയിൽ ഇത് അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെന്റാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ വേലായുധൻ കൂടിയുണ്ട്. ശ്രീ വേലായുധൻ, അതാണ് കാരണം, ഒരു ഒരു യൂണിയൻ അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യം മുന്നോട്ട് വെച്ച് അവർ സമരം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ 12 ദിവസമായി, ഈ 12 ദിവസത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ സമരത്തെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടക്കുമ്പോൾ എന്താണ് ഇത് സംഭവം കാര്യം മനസ്സിലാക്കി ചർച്ചയ്ക്ക് വിളിച്ച് ഒന്നോ രണ്ടോ തവണ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുക, അതല്ലേ ഉചിതമായിട്ടുള്ളത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു വേലായുധൻ? സാർ, ഞാൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. പിന്നെ കേക്കെ സാറേ, വാർത്ത കേട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാന്. വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറേ. ഇത് ഈ ഡോക്ടർമാരും പഠിക്കുന്ന ആളാണെങ്കിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ് സാർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. ഗവൺമെന്റ് ഇതിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം. കാരണം ഇവിടെ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഒരു തൊഴിലും ഇല്ല, ഈ കൊറോണ സമയത്ത് തൊഴിലൊന്നും എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഈ ഗവൺമെന്റ് ഈ ഡോക്ടർമാർക്ക് മാത്രം ശമ്പളം കൂട്ടി കൊടുത്താൽ പോരല്ലോ. അപ്പൊ മാന്യമായിട്ടുള്ള ഒരു ശമ്പളവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എത്രയോ പെൻഷൻ വാങ്ങി കൂട്ടുന്നത്. ഇവിടെ എത്രയോ ഒരു പൈസ പോലും പെൻഷൻ കിട്ടാത്ത ആളുകളുണ്ട്, ഒരു ചായ കുടിക്കാൻ വകയില്ലാത്ത ആളുകളുണ്ട്. ഇവരൊക്കെ ഗവൺമെന്റ് നോക്കണ്ടേ? ഗവൺമെന്റ് ഇതിന് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. വളരെയധികം നന്ദി. സമരം അവസാനിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം സർക്കാർ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടാകണം. ഡോക്ടർമാർ സമരം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. മറ്റ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലേക്ക് വരാം. ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.
പൊതുവേദി തുടരുകയാണ്. ഡോക്ടർമാരുടെ സമരം ജനം എന്ത് പിഴച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശ്രീ ചന്ദ്രൻ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചന്ദ്രന്റെ അഭിപ്രായം എന്താണ് ഡോക്ടർമാരുടെ സമരത്തെ കുറിച്ച്? ചന്ദ്രൻ സർ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സർ. ഈ പ്രശ്നം തീർക്കേണ്ടത് ഗവൺമെന്റ് ആണ് സർ. ഈ ഈ പ്രശ്നം ഒരു പ്രൈവറ്റ് മുതലാളിക്കെതിരെയുള്ള സമരമല്ലത്. ഓർക്ക് ന്യായമായ വേതനം വേണം, ന്യായമായ പൈസ വേണം പറഞ്ഞിട്ടാണ് ഓര് സമരം ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് വിളിച്ചിട്ട് അത് പരിഹരിക്കേണ്ടേ? ഒരു അന്യായമായിട്ട് ചോദിച്ചാൽ ഒരാളും അംഗീകരിക്കൂല, പക്ഷെ ഒരു ന്യായമായിട്ട് ചോദിക്കുമ്പോ അംഗീകരിക്കണ്ടേ? അത് അംഗീകരിക്കാതെ ഓര് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ കോവിഡിനൊക്കെ അല്ലാതെ തിരുവനന്തപുരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ഭരണകർത്താക്കളോ ഒന്നല്ല ഇവരെ ഒരു രാഹുവകലില്ലാതെ കഷ്ടപ്പെട്ടതിനെ കൊണ്ടല്ലേ ഇതൊക്കെ മാറിക്കിട്ടിയതൊക്കെ. അപ്പൊ അതിനെ കൊണ്ട് അത് ഈ ഓർഡറിലായി വന്നത് ഇന്ന്. മാത്രമല്ല ശ്രീ ചന്ദ്രൻ, ഈ കോവിഡ് സമയത്ത് നമുക്കൊക്കെ ഈ വാക്സിനേഷൻ തന്നിട്ടുള്ള വാക്സിൻ തന്നിട്ടുള്ള നഴ്സുമാര്, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നമ്മളെയൊക്കെ നോക്കിയിട്ടുള്ള ഡോക്ടർമാർ, അവർക്കൊക്കെ കഴിഞ്ഞ മെയ് മാസം മുതൽ കൊടുക്കേണ്ട ഈ കോവിഡ് പരിഗണിച്ചുകൊണ്ട് അവരുടെ റിസ്ക് അലവൻസ് ഉണ്ട്, അവർ ചെയ്യുന്ന ജോലിയുടെ റിസ്ക് മനസ്സിലാക്കിയ അലവൻസ്, അത് ഇതുവരെ സർക്കാർ കൊടുത്തിട്ടില്ല. ആ മാത്രമല്ല ആളുകളൊക്കെ തന്നെ ഒക്ടോബർ 31 തിരിച്ചും കിട്ടും. പറഞ്ഞോളൂ, കേൾക്കാം. ആ ഓർക്ക് ന്യായമായിട്ട് കിട്ടേണ്ടതായ പൈസ ഓർക്ക് കിട്ടിയിട്ടില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഇത് ഗവൺമെന്റ് അവിടെ മിണ്ടാതെ എങ്ങനെ കുത്തിരുന്നാൽ എങ്ങനെ? ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഓർക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക, ഇതിൽ ഓരോ അധ്വാനത്തിന് അനുസരിച്ചിട്ട് എന്തെങ്കിലും കൂട്ടിക്കൊടുക്ക. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ചന്ദ്രനാണ് കോഴിക്കോട് നിന്ന് സംസാരിച്ചത്. ശ്രീ ചന്ദ്രൻ നായർ കൂടി തിരുവനന്തപുരത്തു നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഡോക്ടർമാരാണ് ജീവൻ രക്ഷിക്കേണ്ട ആളുകളാണ്, ആളുകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആളുകളാണെന്നൊക്കെ തോന്നും. പക്ഷേ അവരും കുറേ വിഷയങ്ങൾ പറയുന്നു. ഇതെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ടത് എടുക്കുക, മാറ്റിവെക്കേണ്ടത് മാറ്റിവെക്കുക, ഇപ്പോൾ പരിഹരിക്കേണ്ടത് ഇപ്പോൾ പരിഹരിക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മാന്യമായി മുന്നോട്ട് പോകാൻ, അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ, അതല്ലേ ചെയ്യേണ്ടത്? ഗുഡ് ഈവനിങ് സാർ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ആ ആരോഗ്യ വകുപ്പിൽ ഒരു സമരം ഉണ്ടാകുന്നതിന് മുമ്പ് അത് പരിഹരിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ജനങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഇവര് സമരങ്ങൾ പരിഹരിക്കുന്നത്. സമരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എന്ന് വെച്ചാൽ അവർ സമരം ചെയ്യുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സംവിധാനം. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴെന്ന് വെച്ചാൽ ജനങ്ങളെ ഇട്ട്, അതായത് മെഡിക്കൽ കോളേജിലെയും മറ്റേ പ്രൈമറി സെൻ്ററുകളുടെ ആശുപത്രിയിലൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് സാർ, വളരെ ദയനീയമാണ്. ആൾക്കാരെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. അതാണ് പറഞ്ഞത്, ജനങ്ങൾ വോട്ട് കൊടുത്ത് അധികാരത്തിൽ കയറ്റിയ ഏത് ഗവൺമെൻറ് ആയാലും ശരി, ഈ സമരം ചെയ്യുന്നവരാരും തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ളവരല്ല, എല്ലാവരും ഉണ്ട് അതിനകത്ത്. അപ്പൊ എന്ന് വെച്ചാൽ അത് പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ് സാർ, ഗവൺമെന്റ് തന്നെയാണ് തീർച്ചയായിട്ടും പരിഹരിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് നാദാപുരത്ത് നിന്നും. രഞ്ജിത്ത് കേൾക്കാമോ? രഞ്ജിത്ത് പറഞ്ഞോളൂ രഞ്ജിത്തിന്റെ അഭിപ്രായം. ഹലോ. ഇപ്പൊ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പൊ നടത്തുന്നത്. ഇത് സമരം നടത്തുന്ന ഒരു വിഭാഗം ഇപ്പൊ സമരത്തിന്റെ പിന്മാറിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഇതൊരു വേറൊരു വിഭാഗമായിട്ട് ഇപ്പോ സമരം ഒരു സീനിയർ വിദ്യാർത്ഥികൾ നടത്തുന്നതാണ്. രഞ്ജിത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരമാണോ രഞ്ജിത്ത്? അതെ. ഈ മന്ത്രി ആയിട്ടുള്ള യോഗത്തില് ഇപ്പൊ സമരം പിൻവലിച്ചതാണ് അവര്, പി ജി വിദ്യാർത്ഥികൾ. ഇപ്പൊ അതില് വേറൊരു വിഭാഗം വന്നിട്ടാണ് ഇപ്പൊ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി രഞ്ജിത്ത്. ഏതായാലും ആ പി ജി വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പിന്നീട് വന്നിട്ടുള്ള കെ ജി എം സി ടി എ അധ്യാപക സംഘടനയാണെങ്കിലും അതേപോലെ തന്നെ കെ ജി എം ഒ എ ആണെങ്കിലും അങ്ങനെയുള്ള സംഘടനകളൊക്കെ തന്നെ ഈ അധ്യാപകർക്ക്, ഈ പി ജി വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായിട്ട് വരുന്നു. ശ്രീ ശിവദാസൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസൻ, ആരുടെ പ്രശ്നമാണെങ്കിലും ആരുടെ വീഴ്ചയാണെങ്കിലും അനുഭവിക്കേണ്ടത് ഞാനും താങ്കളുമൊക്കെയാണ്, നമ്മളായിട്ടുള്ള സാധാരണക്കാരാണ്. ശ്രീ ശിവദാസൻ സാറേ, ഡോക്ടർമാര് ഡോക്ടർമാര് ഒരു എം ബി ബി എസ് വിദ്യാർത്ഥി പഠിച്ച് അവൻ ഡോക്ടർ ആകുന്നവരെ കേരളത്തിലെ പാവപ്പെട്ട ജനത്തിന്റെ നികുതി പണം കൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. അല്ലാതെ ഇവരുടെ വീട്ടിൽ നിന്ന് പിന്നെ കൊണ്ടുവന്നിട്ടല്ല പഠിക്കുന്നത്. അതിവർ മനസ്സിലാക്കണം. ഈ കോവിഡ് കാലത്ത് ഒന്നൊന്നര വർഷക്കാലം കോവിഡ് വന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെ ഒരു ദുരന്തം ഉണ്ടായിട്ട് അതില് പിന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ നടത്തിയ ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. ഈ പി ജി ഡോക്ടർമാര് സമരം നടത്തി, അവര് ചർച്ച ചെയ്ത് ഒരു കൂട്ടർ സമരത്തിൽ നിന്ന് പിന്മാറി. ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി നടത്തുന്ന സമരമാണ്. ഇത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങള്
കയ്യും കെട്ടി നോക്കിയിരിക്കത്തില്ല, പ്രതികരിക്കും. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ഫ്രാൻസിസ് കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഫ്രാൻസിസിന്റെ കാഴ്ചപ്പാടിൽ ഈ സമരം സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണോ അതോ ഡോക്ടർമാരുടേത് കുറച്ചുകൂടി ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കേണ്ട ആവശ്യമാണോ, എന്ത് തോന്നുന്നു ഫ്രാൻസിസ്? സുരേഷ്, തീർച്ചയായിട്ടും ഡോക്ടർമാരുടെ ന്യായമായ ഒരു ആവശ്യമാണ്. ഇത് സർക്കാരിനെതിരായുള്ള ഒരു സമരമല്ല. പിന്നെ ഇത് ഇപ്പൊ ഞാൻ പറയാൻ ആരോഗ്യമന്ത്രിയുടെ ഒരു പിടിവാശി മൂലമാണ് ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത്. പിന്നെ നേരത്തെ വിളിച്ച ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ശമ്പളം ഡോക്ടർമാർക്ക് മാത്രമല്ല കൂട്ടിക്കൊടുത്തത്, ഈ സർക്കാർ വന്നതിന് ശേഷം കൂട്ടിക്കൊടുക്കാത്ത ഏത് വിഭാഗമല്ല, IAS, IPS, പിന്നെ ഇപ്പൊ കേരള സിവിൽ സർവീസ്, എല്ലാവർക്കും ഒരു കൂട്ടിക്കൊടുത്തത്. KSRTC, ഇവൻ MLA, MP, സോറി മന്ത്രിമാർ, ഇവർക്കൊക്കെ കൂട്ടിക്കൊടുക്കാമെങ്കിൽ ഡോക്ടർമാർക്ക് കൂട്ടിക്കൊടുത്തുകൂടെ? ഇത് സർക്കാർ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ജോസ് കൂടി ചേരുന്നുണ്ട്. ജോസ്, അതാണ് കാരണം എല്ലാ മേഖലകളിലും ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും ആവശ്യങ്ങൾ പലതുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, 1 കിലോ തക്കാളിക്ക് വില 120 രൂപയുടെ മുകളിലെത്തുന്നു, അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആ തക്കാളി വാങ്ങണമെങ്കിൽ ആളുകൾക്ക് കിട്ടുന്ന വരുമാനവും വർദ്ധിക്കണം, സ്വാഭാവികമായും ആളുകളുടെ ആവശ്യം കൂടും. താങ്കൾക്ക് എന്ത് തോന്നുന്നു ജോസ് ഈ സമരത്തും കാണുമ്പോൾ? ഈ സമരത്തിലൂടെ അവർ ബുദ്ധിമുട്ടിച്ചത് അത്രയും പാവപ്പെട്ടവരെയാണ്. ഏറ്റവും പാവപ്പെട്ടവനാണ് ഗവൺമെന്റ് ആശുപത്രിയെ ആശ്രയിക്കുക, മറ്റുള്ളവരൊക്കെ പ്രൈവറ്റിലേക്ക് പോകും. ഇപ്പൊ ഈ PG ഡോക്ടർമാർ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കോളേജ്, ഇത് ഒരു മെഡിക്കൽ കോളേജാണ് പഠിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവര് അവിടെ പറയുന്ന നിയമം അനുസരിച്ച് അവിടെ അങ്ങോട്ട് കാശും കൊടുത്തല്ലേ അവർ പഠിക്കുകയുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇത്രയേറെ ഇവരെ സഹായിച്ചിട്ടും പാവങ്ങളോടൊരു മനുഷ്യത്വം കാണിക്കാൻ അവർക്ക് കഴിയാത്ത എന്തുകൊണ്ടെന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് പൈസ വേണമെങ്കിൽ കൂടുതൽ കിട്ടിക്കോട്ടെ, പക്ഷെ അവര് ഈ സമരം ചെയ്യുമ്പോൾ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ അവസ്ഥ കൂടെ ഓർക്കുന്നത്, ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് പറയുകയാണ്, അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ അവസ്ഥ കൂടെ ഓർക്കുന്നത് നല്ലതാണ്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ ജോസ്. ഇതുപോലെ തന്നെയാണ് ഓരോ ആളുകളുടെയും അവസ്ഥ. ഇന്നിപ്പോൾ വന്ന് ആശുപത്രിയിൽ നിന്നും തിരിച്ചു പോകുന്ന ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. എത്രയോ ദൂരം നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്, തെന്മലയിൽ നിന്നും വന്നിട്ടുള്ള ആളാണെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള ആൾ നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടത്. അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന ഒരാൾ പറഞ്ഞത് പനമരത്ത് നിന്നാണ്, പനമരം വയനാട് ജില്ലയിലാണ്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത്. ശ്രീ സലീം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സലീമിന്റെ അഭിപ്രായം എന്താണ് സലീം സമരത്തെക്കുറിച്ച്? അത് സർക്കാരിനെതിരെയുള്ള ഒരു സമരത്തിൻ്റെതല്ല. ഈ അവർക്ക് ഈ ജോലി ഭാരത്തിന്റെ കൂടുതലെന്ന് പറയുമ്പോ, ഈ കോവിഡ് സമയത്തൊക്കെ നമ്മളൊരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എന്തുമാത്രമാണെന്നറിയാം, മനുഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി അവർ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ? അല്ല. ഈ ഒരു സ്ഥിര വരുമാനമില്ലാത്ത എത്രയും മനുഷ്യർ ഇവിടെ പട്ടിണിയായി. പക്ഷെ അവർക്ക് ഇവർക്ക് സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോ, അവർക്ക് അത്ര ഈ സമൂഹത്തില് സാധാരണക്കാരെ പറ്റി അവർക്ക് അത്ര അറിയത്തില്ല. അവർക്ക് ആവശ്യങ്ങൾ ഇതുപോലെയുള്ള സമ്മർദ്ദം ചെലുത്തി അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അവർ ചെയ്യാണ്. അവരുടെ ന്യായമായ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ ഈ സാധാരണക്കാർ ഇവിടെ ഒരു 2 വർഷത്തോളമായിട്ട് സ്ഥിര വരുമാനമില്ലാത്ത ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടാണ്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ സലീമാണ് നമ്മളോടൊപ്പം സംസാരിച്ച. ശ്രീ സോമൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സോമൻ, കേൾക്കാമോ? ഹലോ, സാറേ കേൾക്കാം. ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യത്തിൽ ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്ന ഡോക്ടർമാർ ചെയ്യുന്ന സേവനം സ്തുത്യർഹമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ പട്ടാളം ഉണ്ടല്ലോ, പട്ടാളത്തിലും ഡോക്ടർമാരുണ്ട്. അവരൊക്കെ ഈ സമരവുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണേ നമ്മളെ ആര് സംരക്ഷിക്കും? ഈ ഡോക്ടർമാരെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്, സർക്കാരിന്റെ ഭാഗമാണ് അവര്. അവര് സമരം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിന്റെ അവസ്ഥ? വളരെയധികം നന്ദി, വളരെയധികം നന്ദി. സമയക്കുറവുണ്ട്. ശ്രീ നാരായണൻ കൂടി ചേരുന്നുണ്ട് അവസാനമായി. പറഞ്ഞോളൂ നാരായണൻ. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് പറയുമ്പോൾ നമ്മൾ ശ്വാസം കഴിക്കുമ്പോൾ രാഷ്ട്രീയം വെച്ച് വെക്കാനല്ലാതെ നമുക്ക് എന്തിനാ പറ്റുക? നമ്മൾ സ്റ്റേറ്റ് ലെവലൊക്കെ പോകുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രാഷ്ട്രീയം. നിങ്ങൾ കാവങ്ങൾ നോക്കി നിൽക്കുന്നവരെ നോക്കുകൂലി 20,000, 50,000 കഷ്ടപ്പെടുന്ന ഡോക്ടർമാരെ ചോദിക്കുമ്പോൾ നല്ലൊരു വാക്ക് പറഞ്ഞ് ചർച്ചക്ക് കൂടി എടുക്കാതെ നോക്കുകൂലി നോക്കുകൂലിയും കൂട്ടുന്നുണ്ട് ഓരോ സമയത്തിനും അനുസരിച്ച്. അതെ, അതല്ലേ പറഞ്ഞത്. എന്തിനായാലും പണിയെടുക്കുന്ന ആൾക്ക് കഷ്ടപ്പെടുന്നവർ അവരോട് നല്ല വാക്ക് പറഞ്ഞ് ഒരു സമാധാനത്തിന് ആ ചർച്ചയ്ക്ക് വിളിക്കാൻ പറ്റൂലെന്ന് പറയുമ്പോ
അതെ, വളരെയധികം നന്ദി ശ്രീനാരായണൻ, വളരെയധികം നന്ദി. സമരം ചെയ്തിട്ട് തന്നെയാണ് ആളുകൾ അവകാശങ്ങൾ പലപ്പോഴും നേടിയെടുക്കാറുള്ളത്. അത് അവകാശം അല്ലെങ്കിൽ ആവശ്യം അതെന്താണെന്ന് മനസ്സിലാക്കി ആദ്യം അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യവും ഉണ്ടാകില്ല. ഏതായാലും ഡോക്ടർമാരുടെ സമരം മൂലം നമ്മുടെ പല ആളുകളും വല്ലാത്ത ദുരിതം അനുഭവിക്കുന്നുമുണ്ട്. അതോടൊപ്പം അവർ പറയുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. കോവിഡിൻ്റെ സമയത്ത് കോവിഡ് ബ്രിഗേഡിയർ എന്ന് പറഞ്ഞ് മുൻനിർത്തി, പക്ഷേ ആ സമയത്ത് കിട്ടേണ്ടിയിരുന്ന റിസ്ക് അലവൻസ് പോലും ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവരുടെ പരാതിയും. വളരെയധികം നന്ദി വിളിച്ച പ്രേക്ഷകർക്ക്. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി ധന്യ എത്തും. നമസ്കാരം.